two random process x t and y of t are defined by x of t equal to a cos omega t plus b sin omega t and y of t equal to b cos omega t minus a sin omega t. Show that x of t and y of t are jointly wide sense stationary if a and b are uncorrelated random variables with zero means and the same variances and omega is a constant. X of t and y of t jointly WSS. എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടീം ഡബ്ല്യു എസ് എസ് ആയിരിക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഓഫ് ടീം ഡബ്ല്യു എസ് എസ് ആയിരിക്കണം. പിന്നെ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ടൈം ഡിഫറൻസ് ആയിരിക്കണം. അപ്പോൾ ജോയിൻ്റ് ആയതുകൊണ്ട് എക്സും വൈയും ഉണ്ടല്ലോ റാൻഡം പ്രോസസ്സ്. അപ്പോൾ ആർ എക്സ് വൈ ടി വൺ ടി ടു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി വൺ മൈനസ് ടി ടു. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? സീറോ മീൻസ് തന്നിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് സീറോയാണ്. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ഈക്വൽ ടു സീറോ. പിന്നെ പറയുന്നുണ്ട് വേരിയൻസസ് ഈക്വൽ ആണ്. അതാണ് വേരിയൻസ് ഓഫ് എ ഈക്വൽ ടു വേരിയൻസ് ഓഫ് ബി. ദിസ് ഇംപ്ലൈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീറോ. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ ദ ഹോൾ സ്ക്വയർ. ഓൾസോ എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സീറോ. ദിസ് ഇംപ്ലൈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ സീക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ദ ഹോൾ സ്ക്വയർ. ദെയർഫോർ എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ. അതെന്തുകൊണ്ടാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എയും സീറോയാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ബിയും സീറോയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ ഈക്വൽ ടു സ്മോൾ കെ. സിൻസ് എ ആൻഡ് ബി ആർ അൺകോറിലേറ്റഡ്, ക്വസ്റ്റ്യനിൽ എയും ബിയും അൺകോറിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൺകോറിലേറ്റഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് എ ബി ഈക്വൽ ടു സീറോയാണ്. ആ കോവേരിയൻസ് ഓഫ് എ ബി എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ഈക്വൽ ടു സീറോ. ദിസ് ഇംപ്ലൈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി ഈക്വൽ ടു സീറോ. പിന്നെ അടുത്ത് നമുക്ക് എക്സ് ഓഫ് ടി ഡബ്ല്യു എസ് എസ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സ് ഓഫ് ടി ഡബ്ല്യു എസ് എസ് ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടിയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഡിഫറൻസ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി സീക്വൽ ടു കോസ് ഒമേഗ ടി ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ പ്ലസ് സൈൻ ഒമേഗ ടി ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സീക്വൽ ടു സീറോ. എക്സ്പെക്റ്റേഷൻ ഓഫ് എയും സീറോയാണ് അവിടെ, എക്സ്പെക്റ്റേഷൻ ഓഫ് ബിയും സീറോയാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് സീറോയാണ്, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് ടി വൺ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു എക്സ് ഓഫ് ടി ടു സീക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോസ് ഒമേഗ ടി വൺ പ്ലസ് ബി സൈൻ ഒമേഗ ടി വൺ ഇൻ ടു എ കോസ് ഒമേഗ ടി ടു പ്ലസ് ബി സൈൻ ഒമേഗ ടി ടു സീക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു പ്ലസ് എ ബി കോസ് ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു പ്ലസ് ബി എ സൈൻ ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു പ്ലസ് ബി സ്ക്വയർ സൈൻ ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു സീക്വൽ ടു കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ പ്ലസ് കോസ് ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി പ്ലസ് സൈൻ ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എ പ്ലസ് സൈൻ ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ. അപ്പോൾ ഇതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയറും കെ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എയും സീറോയാണ്. അപ്പോൾ ഇവിടെ കെ കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു പ്ലസ് കെ സൈൻ ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു. അവിടെ നിന്ന് കെ കോമൺ ഫാക്ടറാണ്. സീക്വൽ ടു കെ ഇൻ ടു കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു പ്ലസ് സൈൻ ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. അത് കോസ് എ മൈനസ് ബി ആണ്. സീക്വൽ ടു കെ ഇൻ ടു കോസ് ഒമേഗ ഇൻ ടു ടി വൺ മൈനസ് ടി ടു. അപ്പോൾ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഡിഫറൻസ് നമുക്ക് കിട്ടി. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എസ് എസ് ആണ്. സിമിലർലി നമുക്ക് പ്രൂവ് ചെയ്യാം വൈ ഓഫ് ടീം ഡബ്ല്യു എസ് എസ് എന്ന് പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് എക്സ് ഓഫ് ടീം വൈ ഓഫ് ടീം ജോയിൻലി ഡബ്ല്യു എസ് എസ് ആണെന്ന് അറിയണം. അതാണ് ചെക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ അതിൻ്റെ മീനിങ് ആർ എക്സ് വൈ ടി വൺ ടി ടു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഡിഫറൻസ് ആയിരിക്കണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു വൈ ഓഫ് ടി ടു സിക്കൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോസ് ഒമേഗ ടി വൺ പ്ലസ് ബി സൈൻ ഒമേഗ ടി വൺ ഇൻ ടു ബി കോസ് ഒമേഗ ടി ടു മൈനസ് എ സൈൻ ഒമേഗ ടി ടു സിക്കൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു മൈനസ് എ സ്ക്വയർ കോസ് ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു പ്ലസ് ബി സ്ക്വയർ സൈൻ ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു മൈനസ് ബി എ സൈൻ ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു സിക്കൽ ടു കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു ഇൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബി മൈനസ് കോസ് ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ പ്ലസ് സൈൻ ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയർ മൈനസ് സൈൻ ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എ. ഇവിടെ അതുപോലെ തന്നെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ബിയും എക്സ്പെക്റ്റേഷൻ ഓഫ് ബി എയും സീറോ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ സ്ക്വയർ കെ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ബി സ്ക്വയറും കെ തന്നെയാണ്. ഫിസിക്കൽ ടു മൈനസ് കെ കോസ് ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു പ്ലസ് കെ ഇൻ ടു സൈൻ ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു. ഇവിടെ കെ കോമൺ ഫാക്ടറാണ്. അപ്പോൾ സൈൻ ഒമേഗ ടി വൺ ഇൻ ടു കോസ് ഒമേഗ ടി ടു മൈനസ് കോസ് ഒമേഗ ടി വൺ സൈൻ ഒമേഗ ടി ടു. അപ്പോൾ ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. അത് സൈൻ എ മൈനസ് ബി ആണ്. സിക്കൽ ടു k into sin omega into t1 minus t2. അപ്പോൾ ഇറ്റ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് t1 minus t2 ആണ്. അപ്പോൾ ആർ എക്സ് വൈയും നമുക്ക് ഫംഗ്ഷൻ ഓഫ് ടൈം ഡിഫറൻസ് ആണ് കിട്ടിയത്. അങ്ങനെ ടി വൈ ഓഫ് ടി എന്തായിരിക്കും? ജോയിൻലി ഡബ്ല്യു എസ് എസ് ആയിരിക്കും. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു വൈ കോസ് ടി പ്ലസ് ഇസെഡ് സൈൻ ടി ഫോർ ഓൾ ടി where y and z are independent binary random variables each of which assumes the values minus 1 and 2 with probabilities 2 by 3 and 1 by 3 respectively. Prove that xt is wide sense stationary. അപ്പോൾ ഇവിടെ വൈയും ഇസെഡും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അതിൻ്റെ പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്, 2 by 3 1 by 3. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈയുടെ വാല്യൂസ് മൈനസ് വണ്ണും ടു ആണ്. അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 2 by 3 1 by 3 ആണ്. അതേസമയം ഇസെഡിൻ്റെയും സെയിം തന്നെയാണ്, വാല്യൂസ് മൈനസ് വണ്ണും ടു ആണ്. ഇവിടെയും പ്രോബബിലിറ്റി എന്താണ്? 2 by 3 1 by 3 ആണ്. ഇനി നമുക്കിവിടെ എക്സ്പെക്റ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് നിങ്ങൾ നേരത്തെ റാൻഡം വേരിയബിൾ പഠിക്കുന്നുണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്താണ്? സിഗ്മ വൈ ഐ ഇൻറ്റു പി ഓഫ് വൈ ഐ. ഇപ്പോൾ മൈനസ് വൺ ഇൻറ്റു 2 by 3 പ്ലസ് 2 into 1 by 3 സീക്കട്ട് സീറോ. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ, സിഗ്മ വൈ ഐ സ്ക്വയർ ഇൻറ്റു പി ഓഫ് വൈ. ഇപ്പോൾ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2 by 3 പ്ലസ് 2 the whole square into 1 by 3. ഇപ്പോൾ 2 by 3 plus 4 by 3 ആണ്, സീക്കട്ട് 2 ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് എന്താണ്? അതും സീറോ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് സ്ക്വയറും 2 ആണ്. സെയിം ഇതുപോലെ ഒരുപോലെ കണ്ടുപിടിക്കണ്ടേ. ഇനി വൈയും ഇസെറ്റും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് പറയുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് ആണ്. നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും സീറോ ആണ്, എക്സ്പെക്റ്റേഷൻ ഇസെറ്റും സീറോ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസെറ്റ് എന്തായിരിക്കും? സീറോ ആണ്. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. പിന്നെ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്, ഡബ്ല്യു എസ് എസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കോസ് ടി പ്ലസ് ഇസെറ്റ് സൈൻ ടി ആണ്. ഇപ്പോൾ കോസ് ടി ഇൻറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ പ്ലസ് സൈൻ ടി ഇൻറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് ആണ്. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും എക്സ്പെക്റ്റേഷൻ ഇസെറ്റും നമുക്ക് ഓൾറെഡി സീറോ ആണ്. അപ്പോൾ ഈക്കട്ട് സീറോ എന്ന് കിട്ടും. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഓട്ടോ കോറിലേഷൻ എന്താണ്? ആർ എക്സ് എക്സ് ഓഫ് ടി വൺ ടി ടു ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ടി വൺ ഇൻ ടു എക്സ് ടി ടു ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കോസ് ടി വൺ പ്ലസ് ഇസെറ്റ് സൈൻ ടി വൺ ഇൻ ടു വൈ കോസ് ടി ടു പ്ലസ് ഇസെറ്റ് സൈൻ ടി ടു സീക്കൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ കോസ് ടി വൺ കോസ് ടി ടു പ്ലസ് വൈ ഇസെറ്റ് കോസ് ടി വൺ സൈൻ ടി ടു പ്ലസ് ഇസെറ്റ് വൈ സൈൻ ടി വൺ കോസ് ടി ടു പ്ലസ് ഇസെറ്റ് സ്ക്വയർ സൈൻ ടി വൺ സൈൻ ടി ടു സീക്കൽ ടു കോസ് ടി വൺ കോസ് ടി ടു ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ പ്ലസ് കോസ് ടി വൺ സൈൻ ടി ടു ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസെറ്റ് പ്ലസ് സൈൻ ടി വൺ കോസ് ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് വൈ പ്ലസ് സൈൻ ടി വൺ സൈൻ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് സ്ക്വയർ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ നമുക്ക് 2 ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് സ്ക്വയറും നമുക്ക് 2 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസെറ്റ് സീറോ ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് വൈ സീറോ ആണ്.
p equal to 2 cos t1 cos t2 plus 2 sin t1 sin t2. ഇവിടെ 2 കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ 2 into cos t1 cos t2 plus sin t1 sin t2. ഇപ്പോൾ ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് cos a cos b plus sin a sin b ആണ്. അത് cos a minus b ആണ്. അപ്പോൾ 2 cos t1 minus t2. അപ്പോൾ നമുക്ക് x of t എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ x of t 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓട്ടോ കോറിലേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഡിഫറൻസ് എന്നും കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x of t എന്തോന്ന് പറയാം? WSS പ്രോസസ്സ് എന്ന് പറയാം.